പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ ക്രിസ്മസ് പരീക്ഷയൊക്കെ വരുവാണ് അല്ലേ. അപ്പൊ നമുക്ക് ഈ ക്രിസ്മസ് പരീക്ഷ എന്ന് എളുപ്പമാവാൻ വേണ്ടിയിട്ട് മുൻ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് മനസ്സിലാക്കാം അല്ലേ. അതിൻ്റെ അർത്ഥവും മറ്റ് കാര്യങ്ങളും എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നൊക്കെ ഒന്ന് നോക്കാം. ഇത് 2018-19 ചോദിച്ചൊരു ചോദ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് നിങ്ങൾ കൂട്ടുകാരോടൊക്കെ ഒന്ന് പറയണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ ക്വസ്റ്റ്യനും നോക്കുകയാണ്. ആദ്യം നിങ്ങൾക്ക് അറിയാം, ഇത് പേര് എഴുതണം, ക്ലാസ് എഴുതണം, മെമ്പർ എഴുതണം എന്നൊക്കെ അറിയാം. അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ഇവിടെ താഴേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം നങ്കും വനുൻഷിദ് എന്നാണ്. അതിനു മുമ്പ് ഈ മലയാളം നമുക്കൊന്ന് വായിക്കാം. അയൽവാസികളായ ഫാസിലും മുർഷിദും 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഫാസിലിൻ്റെ ഉപ്പ് ഗൾഫിൽ നിന്ന് ലീവിന് വന്നു. അവർ കുടുംബസമേതം മൈസൂരിലേക്ക് വിനോദയാത്ര പോകാൻ തീരുമാനിച്ചു. വിവരം അറിഞ്ഞ ഉടനെ ഫാസിൽ കൂട്ടുകാരനായ മുർഷിദിനെയും കൂടെ കൊണ്ടുപോകാൻ ഉപ്പയോട് പറഞ്ഞു. മൃഗശാലയിൽ കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ട ഫാസിലും മുർഷിദും ചേർന്ന് ഒരു പാട്ട് പാടി. ആ പാട്ട് ഇവിടെയുണ്ട് കേട്ടോ. ഈ പാട്ടിൽ കുറച്ച് വാക്കുകളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ആ വാക്കുകൾ എവിടെ നിന്നെടുക്കണം മക്കളെ? അല്ലെ, ഇവിടെ നിന്ന് അടുത്ത് എഴുതണം. മനസ്സിലായോ? അപ്പൊ നമ്മള് ഒന്നാമത്തെ എന്താണ്, ഹയവാൻ ഹയവാൻ അൽഫീലു ഹയവാനിൻ ഹയവാനിൻ ഹയവാനിൻ. ഇവിടെ എന്താ കാണുന്നത്? മഹദ ഹദ ഖിർദുൻ. ഇത് ഖിർദല്ല മക്കളെ. അപ്പൊ നമ്മൾ എന്ത് എഴുതും? അൽ ഖിർദു എന്ന് ഇവിടെ ചേർക്കണം. മനസ്സിലായോ? ഹയവാൻ ഹയവാനിൻ അൽ ഖിർദു ഹയവാനിൻ ഞാൻ പറയണം. അടുത്തതോ? അടുത്ത സെന്റൻസ് ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പൊ ഈ ഹയവാൻ ഹയവാൻ എന്നുള്ളത് ഇവിടെ എടുത്തെഴുതണം. ഏ, അതേ ഈണല്ലേ. പിന്നെ ഇവിടെ ആരാ? ഇതാരാ? അസദ്. അപ്പോ അൽ അസദു ഹയവാൻ എന്ന് പറയണം. മനസ്സിലായോ? അൽ അസദു ഹയവാൻ. വീണ്ടും ഹയവാൻ ഹയവാൻ. ഇതെന്താണ്? ഇത് കബിഷ്. കബിഷ് കബിഷ് എന്നുള്ള വാക്ക് ഇവിടെ ഇല്ലേ, അൽ കബിഷ് കണ്ടോ. അപ്പൊ ഇവിടെ നമ്മള് അൽകബിഷു ഹയവാൻ എന്ന് എഴുതണം. വീണ്ടും ഹയവാൻ. ഇവിടെ എന്ത് വരും? ഹയവാൻ 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 എന്ന് എഴുതുക. ഇവിടെയോ? ഇവിടെ ഇതുപോലെ വരാം അല്ലേ. ഇവിടെ ഏതാ വരിക? ഇതെന്താണ്? അർണബ അല്ലേ. ഇപ്പൊ അൽ അർണബു ഹയവാൻ എന്നിവിടെ എഴുതാം. മനസ്സിലായോ? അങ്ങനെയാണത് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്, ഒരു മോഡൽ. ഇനി രണ്ടാമത്തേതിലേക്ക് പോകുമ്പോഴോ എന്താണ്? നോക്കൂ, ഫാസിലും മുർഷിദും മൃഗശാലയിലേക്ക് മൃഗശാലയിലുള്ള മൃഗങ്ങളെയും പക്ഷികളെയും എണ്ണാൻ തുടങ്ങി. അപ്പൊ എണ്ണുമ്പോ ഇവിടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇതെന്താ? ഇത് നമ്മുടെ കിറുതാണ്. കിറുത് എത്ര ഉണ്ട്? നക്കം കിറുതൻ. എത്ര കിറുതുണ്ട്? ഇവിടെ 13 നമ്പർ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ നമ്പർ നമ്മൾ അക്ഷരത്തിൽ എങ്ങനെ എഴുതും? പഠിച്ചിട്ടുണ്ടല്ലോ മക്കള്. സലാസത്ത് ആഷറ അല്ലേ. സലാസത്ത് ആഷറ, 3 പിന്നെ ആഷറ 10 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കം സിഞ്ചാവൻ, ഇവിടെ അതിൻ്റെ അക്ഷരത്തിലുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അക്കത്തിൽ എങ്ങനെ എഴുതും? വരുന്നുണ്ടല്ലേ, അതുപോലെ എഴുതണം. മനസ്സിലായോ? 15. എണ്ണി നോക്ക, നമ്പർ എഴുതുക. ഇനി അടുത്തത് എന്താണ്? ഇവിടെ ഇവിടെ എത്ര? കംബബുഹാൻ. ഇവിടെ നമ്പർ നൽകിയിരുന്നത് എത്രയാ? ഇത് 16. 16 നമ്മൾ എന്ത് പറയും? 16 സിത്തത അശറ അല്ലേ. സിത്തത അശറ അല്ലേ, സിത്ത അശറ ഇത് വേണം പറയാം. ഓക്കെ, സിത്തത അശറ എന്ന് ഇവിടെ എഴുതണം. പഠിച്ചതാണ്. ഇനി കം ഹമാമത്തൻ, ഇവിടെ നമ്മൾ എണ്ണേണ്ടി വരും. ഇവിടെ നമ്പറും ഇല്ല, അക്ഷരവും ഇല്ല. നമുക്ക് എണ്ണി നോക്കാം. വാഹിദ് ഇസ്നാനി സലാസ അർബ ഹംസ സിത്ത സബ സമാനിയ തിസ അഷറ അഹദാശറ ഇസ്നാശറ സലാസത്താശറ അർബത്താശറ ഹംസത്താശറ സിത്തത്താശറ സബഅത്താശറ സമാനിയത്താശറ 18 അല്ലേ. ഇവിടെ 18 നമ്പർ എഴുതണം. ഇവിടെ സലാസത്താശറ എന്ന് എഴുതണം. മനസ്സിലായോ? എങ്ങനെയാണ് നമ്മൾ നമ്പർ പൂരിപ്പിക്കുന്നത്? ഇനി അതിന് താഴേക്ക് വരുമ്പോഴോ
നോക്കൂ, മൃഗശാലയിലെ കാഴ്ചകൾ കൗതുകത്തോടെ കണ്ട ശേഷം അവർ പാർക്കിലേക്ക് കളിക്കാൻ പോയി. അവിടെ വെച്ച് അവരുടെ ക്ലാസ്സിലുള്ള ജവാദിനെ കണ്ടുമുട്ടി. അവർ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അവരെന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും ഇവിടെയുണ്ട് അല്ലേ? അതിൽ വാക്കിൽ കുറച്ചതൊക്കെ വിട്ടുപോയി. അത് നമ്മൾ എവിടെ നിന്ന് എടുത്തെഴുതണം? ഇവിടെ നിന്ന് എടുത്തെഴുതി, മനസ്സിലായോ? ഇവിടെ നമ്മുടെ ഫാസിൽ എന്തോ പറഞ്ഞു. ഫാസിൽ പറഞ്ഞ ജവാദിന്റെ മറുപടി എന്താ? മസാ അന്നൂർ. മസാ അന്നൂർ എന്ന് പറയണമെങ്കിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാവണം? അതല്ലേ നമ്മൾ എഴുതേണ്ടത്? ഇവിടെ തുടക്കത്തിൽ പറയുന്ന എന്താ? മസാ അൽ ഖൈർ. അത് എവിടെ എഴുതണം? ഇവിടെ എഴുതണം. മനസ്സിലായോ? ഇനി ഇവിടെ മസാന്നൂർ പറഞ്ഞതിന് ശേഷം ഇവിടെ എന്തോ ഒരു കാര്യം കൂടി ജവാദ് ചോദിച്ചു. അതിന് നമ്മുടെ ഫാസിലിന്റെ മറുപടി എന്താ? സൈൻ അൽഹംദുലില്ല എന്നാ. സൈൻ അൽഹംദുലില്ല. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? സുഖമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ്, എങ്ങനെയുണ്ട്, സുഖമാണോ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അതിനുള്ള വാക്ക് ഏതാ? കൈഫൽ ഹാൽ അല്ലേ. അതെവിടെ എഴുതണം? ഇവിടെ എഴുതാം. മനസ്സിലായോ? സൈൻ അവൻ ഹാദിഹി ചോദിച്ചു, വീണ്ടും ചോദിച്ചു, അവൻ ഹാദിഹി എന്ന് ചോദിച്ചു. അപ്പൊ ജവാദ് പറഞ്ഞു, ഹാദിഹി ഉമ്മി, ഇതെന്റെ ഉമ്മയാണ്. മൻ മഅക യാ ഫാസിൽ, നിന്റെ കൂടെ ആരൊക്കെയാന്ന് ചോദിച്ചു. ഫാസിൽ പറയുകയാണ് ഉമ്മന്നുണ്ട്. അപ്പൊ ഇവിടെ രണ്ടുപേര് കാണാനില്ല. ആരായിരിക്കും അവരൊക്കെ? ആരായിരിക്കും? ഒന്ന് അബായിരിക്കും അല്ലെ, പിന്നെ നമ്മന്റെ ഉഖ്ത്, സഹോദരി ആയിരിക്കും അല്ലെ, സിസ്റ്ററും. അപ്പൊ അബും. അപ്പൊ എങ്ങനെ എഴുതും? എങ്ങനെ എഴുതും? അപ്പം അൽ അബുൻ വ ഉമ്മൻ വ ഉഖ്തുൻ എന്ന് പറയുക. വീണ്ടും ചോദിച്ചു, ജവാദ് ചോദിച്ചു, അയിന, എവിടെ, ആരോ എവിടെയാണോ ചോദിച്ചു. ആരതിൽ നമ്മൾ ഉപയോഗിക്കാത്ത വാക്കേതിൽ രണ്ടോ അല്ലേ? ജദ്ദുക്ക എന്ന് പറഞ്ഞാൽ നിന്റെ വല്യപ്പ എന്നാ. അപ്പൊ വല്യപ്പ എവിടെയാണെന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അയിന ജദ്ദുക്ക, അയിന ജദ്ദുക്ക എന്ന് പറയുക. അപ്പൊ ഫസിൽ ഫിൽ ബൈത്ത്, വീട്ടിലാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ജവാദ് ശുക്രൻ, നന്ദി. ഫാസിലോ? ഫാസിൽ അവസാനം പറഞ്ഞ വാക്ക് ആഫുവൻ എന്നായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ ഹിവാറ് പൂർത്തിക്കുന്നത്. ഇനി അതിന് താഴേക്ക് വരുമ്പോളോ, ഇവിടെ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കെ അവർ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയതാ. മനോഹരമായൊരു മയിൽ അവിടെ ഉണ്ടായിരുന്നു. അവർ അതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. അപ്പൊ മയിലിനെ കുറിച്ച് പറയുക, എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടാവുക, അതിന്റെ വാക്കുകൾ ഓരോന്ന് പറയുക. ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കണ്ട, ഇത് ജയിൽ അല്ലെ, ഇതിന്റെ മയിലിന്റെ തൗസിന്റെ മയിലല്ലേ. തൗസിന്റെ വാലിനെ നമ്മൾ ജയിൽ എന്ന് പറയും. ഇനി ഇവിടെ ഈ കൊക്കിന് എന്ത് പറയും? നമ്മൾ പഠിച്ചതാണ് അല്ലേ, മിൻഖാർ. മിൻഖാർ അല്ലേ. അപ്പൊ മിൻഖാർ എന്ന് നമ്മൾ ഇവിടെ എഴുതാം. മനസ്സിലായോ? ഇനി ഇതിന്റെ ഇത് കണ്ണിന് നേരെ ഇവിടെ ഇവിടെ എന്തെഴുതണം? കണ്ണിന് ഏതാ വാക്ക് ഇതില്? ഐൻ എന്നാ. അത് നമ്മൾ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. മനസ്സിലായോ? ഇനി ഇത് ഇതിന്റെ കാൽ. കാലിന് എന്താ പറയാ? കാൽ നമ്മൾ പഠിച്ചത് റിജിൽ എന്നാണ്. റിജിൽ. അപ്പൊ നമ്മൾ റിജിൽ ഇവിടെ എഴുതണം. പിന്നെ ഇതെന്താണ്? ഇത് ഇതിന്റെ തൂവൽ അല്ലേ, ചിറക്. ചിറകിന് നമ്മൾ ജനാഹ് എന്ന് പറയും. അപ്പൊ ജനാഹ് നമ്മൾ ഇവിടെ എഴുതും. എങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത്? ഇനിയോ, വീട്ടിലെ ചുമരിൽ തൂക്കിയ മനോഹരമായ ചിത്രങ്ങൾ കണ്ടിട്ട് അവർക്ക് സന്തോഷമായി. അപ്പോൾ ആ ചിത്രങ്ങൾ എങ്ങനെയാണ് അവർ എഴുതിയത് എന്ന് നമുക്ക് നോക്കാം. ചിത്രത്തെക്കുറിച്ച് അവർ എഴുതിയത് എന്താണ്? എഴുതുമ്പോൾ കുറേ വാക്കുകളൊക്കെ പോയി. ഇവിടെ എന്താ ചിത്രം? ഇവിടെ ഫറാഷത്ത് അല്ലേ. ഫറാഷത്ത് എവിടെയിരിക്കുന്നത്? അത് ഒരു പൂവിൻ്റെ മുകളിൽ. അപ്പൊ അതാണ് അൽ ഫറാഷത്തു ദേശലസഹ, പൂവിന്റെ മുകളിൽ. മുകളിൽ എന്ന് പറയാ നമ്മൾ ഒരു വാക്ക് പഠിച്ചല്ലോ, ഏതാ? അല അല്ലേ, മുകളിൽ. അലഷജറ, അരത്തിന്റെ അല്ല, പൂവിന് മുകളിൽ, സഹ്റത്തിന് മുകളിൽ എന്നാണ്. ഇനി അടുത്തെന്താ? അൽ അർണബ്, ഇവിടെ ഒരു അർണബിനെ കണ്ടു. അർണബ് എവിടെ ഇരിക്കുന്നത്? മരത്തിന്, മരം അല്ലേ, ഇത് മരത്തിന് താഴെ. അൽ അർണബു ഡാഷ് അഷജറ താഴെ എന്നുള്ളതിൽ എന്താ? തഹ്ത എന്നാണ്. എന്താണ് തഹ്ത അല്ലേ മക്കളെ? അതെ. ഇനി മൂന്നാമത്തേക്ക് വരുമ്പോ എന്താണ്? അൽ ഖുറാബ്. അൽ ഖുറാബ്, ഖുറാബ് കാക്ക. കാക്ക എവിടെ എവിടെ ഉള്ളത്? വീടിന്റെ മുകളിലൂടെ അല്ലേ. അപ്പൊ വീടിന്റെ മുകളിൽ എന്ന് പറയാൻ നമ്മൾ ഏത് ഉപയോഗിക്കും?
ഫൗക അല്ലേ, ഫൗക അതിൻ്റെ മുകളിൽ എന്നാണ്. ഇനി ഇവിടെ എന്താണ്? അൽ ഉസ്ഫൂർ കിളി, ഡാഷ് അൽ ഉസ്ഫ് കിളി എവിടെ ഇരിക്കുന്നത്? കൂട്ടിനകത്താണ് അല്ലേ, കൂട്ടിൽ, ഇൽ എന്ന് പറയണം. അപ്പോ ഉസ്ഫിന്റെ മുമ്പ് എന്ത് വരും? ഇവിടെ ഫി ഉപയോഗിക്കണം അല്ലേ. അപ്പൊ അങ്ങനെ അൽ അൽ ഉസ്ഫൂറു ഫിൽ ഉസ്ഫ് പറയാണ് നമ്മളെ 2018-19 വന്ന ചോദ്യപേപ്പർ. അപ്പൊ ഈ വീഡിയോ മക്കൾക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. പക്ഷേ നമുക്ക് ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഇതിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ഇതുപോലെ ഞാൻ എന്താണ് നമ്മൾ ചാനലിലിടും, നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.